വിശുദ്ധ ഖുർആൻ എപ്പോഴും നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കണം കാരണം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്താണെന്ന് മാത്രമല്ല നമുക്ക് നാളെ ഖബറിലും അതുപോലെ നമ്മുടെ ആഹ്റത്തിലും ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു വലിയ പുണ്യകർമ്മവുമാണ് വിശുദ്ധ ഖുർആൻ ഓദിക്കൊണ്ടിരിക്കുക എന്നത് കാരണം നബി സുല്ലാഹു അലഹി തങ്ങൾ ഒരു ഹജീസിൽ പറഞ്ഞത് കാണാം ഇക്ര ഉൽ ഖുർആാൻ ഖുർആആാന് നിങ്ങൾ ഓദിക്കൊണ്ടിരിക്കണം ഖ്യാമ അലി അസ് ഹാബിഹി ഖുറാൻ ഓദിക്കൊണ്ടിരുന്നാൽ ആ ഓദിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി നാളെ ഖുർആൻ വരും എന്നാണ് നാളെ മരണത്തിന് ശേഷം ഖുർആൻ നമ്മെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വരും എന്ന് നബി സല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങൾ പറഞ്ഞു തരികയാണ് അതോടൊപ്പം തന്നെ അലൈഹി അലൈ തങ്ങൾ പറയുന്നു ആരെങ്കിലും അല്ലദീ അക്ര ഉൽ ഖുആ ആൻറുംബിഹി നല്ല ഭംഗിയിലും നല്ല നിയമപ്രകാരം കൃത്യമായിട്ട് ഒരാൾ ഖുർആൻ ഓതുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു അ ബററ വലിയ മഹാന്മാരായ മലക്കുകളുടെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടാകും എന്നാണ് മലക്കുകളുടെ കൂടെയാണവർ എന്ന് മാത്രമല്ല അതേ സമയത്ത് വല്ലതി അക്ര ഉൽ ഖുറാൻ ഒരാൾ ഖുർആൻ ഓതുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഓതുമ്പോൾ എത്ത അതിൽ വളരെ പ്രയാസപ്പെടുകയാണ് വഹുവാലി ഷാപ്പുൻ അദ്ദേഹം ഇങ്ങനെ തപ്പിത്തടഞ്ഞുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഓതുകയാണെങ്കിൽ ലഹു അജ്റാനി അയാൾക്ക് രണ്ട് പ്രതിഫലം ഉണ്ടാകും എന്നും നബിസ്വല്ലാഹു അലൈഹി വസ്ലാമാത്തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതേ സമയത്ത് നബിസ്വല്ലാ അലൈവലമാത്തങ്ങൾ പറയുന്നു ഖുർആൻ ഓദിക്കൊണ്ടിരിക്കുന്ന മഹ്മിനാണെങ്കിൽ അവൻ നല്ല ഓറഞ്ച് പോലെയാണ് നല്ല സുഗന്ധവുമുണ്ട് നല്ല മധുരവും ഉണ്ട് അതേസമയത്ത് ഖുർആാൻ ഓതാത്ത മ്മ്മിനാണെങ്കിൽ അവൻ കാരക്ക പോലെയാണ് അല്ലെങ്കിൽ ഈത്തപ്പഴം പോലെയാണ് അതിന് നല്ല രുചിയുണ്ടാകും പക്ഷേ അതിന് മണി ില്ല സുഗന്ധമില്ല എന്നതുപോലെ ആയിരിക്കും അത് അതേസമയത്തൊരു മുനാഫിക് ആണ് കപടവിശ്വാസി ഉള്ളിൽ വിശ്വാസമില്ല അവനിങ്ങനെ ഖുർആാൻ ഓതുന്നുണ്ടെങ്കിൽ അവൻ ഒരു റൈഹാൻ ഒരു മുല്ലപ്പൂ പോലെയാണ് നല്ല സുഗന്ധം സൗരഭം ഉണ്ടാകും പക്ഷേ ഉള്ളിൽ എടുത്ത് ചവക്കുകയാണെങ്കിൽ വലിയ കയ്പായിരിക്കും അതേപോലെ ഒരു കപടവിശ്വാസി അവൻ ഖുർആാനും കൂടി ഓതുന്നില്ലെങ്കിൽ കാട്ടുവള്ളരി പോലെ അതിനെ സുഗന്ധവും ഇല്ല രുചിയും ഇല്ല വയലിട്ട് ചവച്ചാൽ വെറും കയ്പായിരിക്കും അപ്പം നമ്മൾ ഖുർആൻ നിരന്തരം ഓതിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഷൈത്താന്മാരൊക്കെ ഓടിപ്പോവുകയും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മളെ വീട്ടിലേക്ക് വരികയും ജീവിതത്തിൽ തന്നെ വലിയ ബറക്കത്ത് അതിൻ്റെ കാരണം കൊണ്ട് നമുക്ക് ലഭിക്കുകയും ആഹ്റത്തിൽ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബാനഹുഹത്ത് ആലത്തൗഫിയൊക്കെ നൽകുമാറാകട്ടെ